ഹലോ ഗായ്സ്, നൗഫലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗുലാബ് ജാമുനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം. റവ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഗുലാബ് ജാമുൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഒരു കപ്പ് റവ, അര കപ്പ് പാൽപ്പൊടി, എന്നിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള നെയ്യോ ഡാൽഡയോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊന്ന് ഏകദേശം ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആ കപ്പ് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ റവയും ആ നെയ്യും ഒന്നിച്ചിട്ട് മിക്സാവുന്ന തരത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര കപ്പ് മുക്കാൽ കപ്പ് പാൽ വേണം. ഏകദേശം അത് ഫുള്ളായിട്ട് അലിഞ്ഞിട്ട് വരുന്നതിനനുസരിച്ചിട്ടുള്ള പാൽ നമുക്ക് യൂസ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ കട്ട പിടിക്കാത്ത തരത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇളക്കിയിട്ട് പാനിൽ നിന്നും വിട്ടു വരുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഈ ഒരു അളവിലേക്ക് എത്തും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി പാൽപ്പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഒരല്പം എണ്ണ തടവിയിട്ട് ആ മാവിനെയും പാൽപ്പൊടിനെയും കൂടിയിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. ആ പാൽപ്പൊടിയും റവയും ചേർന്ന് നന്നായി മിക്സാവുന്ന തരത്തിൽ നന്നായി കുഴച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം മാവ് റെഡിയായിട്ടുണ്ട്. ഇനി അതിനെ കയ്യിലെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് ഗുലാബ് ജാമുൻ്റെ ഷേപ്പാക്കി മാറ്റാവുന്നതാണ്. ഇതേ തരത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഇതേപോലെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബോൾസും റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഷുഗറിലേക്ക് അതേ കപ്പിലെ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു രണ്ട് ഏലക്ക പൊടിച്ച കൂടി ഇടുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബോൾസുകൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. നല്ല ബ്രൗൺ കളർ എത്തുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടാണ് റവയൊക്കെ എടുത്തിട്ടുള്ളത്. എന്നാലും നന്നായി ബ്രൗൺ കളർ എത്തുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്യണം. ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഈ മിക്സിൽ തന്നെ ഒരല്പം പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുനുള്ള ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ദീപാവലിയായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിന് മുകളിലൂടെ ഇതേപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഷുഗർ സിറപ്പെല്ലാം ഒഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഷുഗർ സിറപ്പെല്ലാം ആ ബോൾസിൽ പിടിക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ച് നേരത്തെ റെസ്റ്റിങ് കൊടുക്കുക. അതിനുശേഷം നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.